കണ്ടല്ലേ ഈ പൂവാണല്ലേ ഓറഞ്ച് പൂവാണ് അത് ഓ ലുക്ക് അറ്റ് ദാറ്റ് വൺ ഇതിനെന്താ കളർ കണ്ടോ അതിന്റെ ഒരു പിങ്ക് വൺ ഉണ്ട് ഇവിടത്തെ നിക്കാ നോക്കി ചുമ്മാ കാട്ട് ചെടി പോലെ കിളുത്തു വന്നിരിക്കുന്ന പൂക്കളാണ് പക്ഷേ എന്തൊരു ഭംഗിയാണ് നോക്കി അല്ലേ ഹായ് ഗയ്സ് നമ്മൾ കേപ് പാരീസ് എന്ന സ്ഥലത്താണ് ഈ കടൽ തീരം കണ്ടോ ഇതിന്റെ ഏറ്റവും വലിയൊരു സവിശേഷത എനിക്ക് പറയാനുള്ളത് അതിന്റെ ഈ പൂക്കൾ കണ്ടോ നിങ്ങൾ ഇങ്ങോട്ട് നോക്കി കഴിയുമ്പോൾ പല നിറത്തിലുള്ള പൂക്കളാണ് ഇവിടെ മൊത്തം ഈ കടൽ തീരത്ത് കടൽ മണ്ണിലാണ് ഇത് മൊത്തം ഉണ്ടായിരിക്കുന്നത് ഇങ്ങോട്ട് നോക്കി ഇത് നട്ടുപിടിപ്പിച്ചിരിക്കുന്ന അല്ല ആക്ച്വലി തന്നെ ഉണ്ടായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ മൊത്തം ഇത് ഏരിയ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെ മൊത്തത്തിൽ അങ്ങോട്ട് കുറച്ചുകൂടെ പൊക്കത്തിലോട്ട് നോക്കി കഴിഞ്ഞാട്ടോ വാ നല്ല ഒരു പ്രത്യേക തരം പൂവാണ് കേട്ടോ സി ഞാൻ പ്ലക്ക് ചെയ്യുന്നില്ല ഞാൻ അടുത്ത് കാണിച്ചില്ല ഇതുണ്ടോ പ്രത്യേക തരം ഒരു കളർ ബാക്കിലും ഉണ്ട് ദിസ് വൺ ലുക്ക് അറ്റ് ദിസ് വൺ ഇത് കണ്ടോ ഇതൊരു പിങ്കിഷ് വൺ ആണ് കുറേ കുറേ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട് ആക്ച്വലി കുറേ ആ യെല്ലോ കളേഴ്സ് തന്നെ മൾട്ടിപ്പിൾ കളേഴ്സ് ഉണ്ട് ഇതുണ്ട് ഈ യെല്ലോ യെല്ലോ പൂവുണ്ടോ വാ ഇതുണ്ട് ഇവിടെ ഒരു ഓറഞ്ച് ഇവിടെ ഒരു ഓറഞ്ച് ഒരെണ്ണമുണ്ട് എല്ലാം കൂടെ അങ്ങനെ മിക്സ് ആയിട്ട് നിൽക്കുകയാണ് ഇത് ഇത് കടലാണ് ഈ സ്ഥലമൊക്കെ കടലിൻ്റെ അടിയിൽ നിന്ന് പൊങ്ങി വന്നതായിട്ടാണ് പറയപ്പെടുന്നത് ഇവിടെ ഇങ്ങനെ മല അതിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്ഥലമാണ് കുറച്ച് വീടുകളുണ്ട് ഉണ്ട് മൊത്തം മല കുറേ പൂവ് വലിയൊരു കടൽ തീരം അല്ലേ നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ അങ്ങോട്ടൊക്കെ നോക്കി ആ അവിടെ കാണാൻ പറ്റുന്നുണ്ടോ ഉണ്ട് അത് മൊത്തം പൂക്കളാണ് ആക്ച്വലി കുറേ പിങ്ക് കളറിലെ പൂക്കളും യെല്ലോ കളറും വൈറ്റും പർപ്പിളിഷും ഇത് പിന്നെ ഒരു ഈ ചെടിയാണെങ്കിലും ഒരു സീ വീടിൻ്റെ ലുക്കാണ് അതിനുള്ളത് കേട്ടോ നല്ല ഭംഗിയാണ് ആക്ച്വലി സോ ഭയങ്കര ലക്കിയാണ് ഇങ്ങനെ ഒരു സ്ഥലത്ത് വന്നിട്ട് ഇതൊക്കെ കാണാൻ പറ്റിയതിൽ ഈ ഫുട്ടേജ് കണ്ടോ നല്ല നല്ല രസമാണ് ഇപ്പോൾ ഏതാണ്ട് സമയം 4 മണി 5 മണിയൊക്കെ ഉണ്ടായെന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ സൂര്യൻ അസ്തമിക്കാൻ കുറച്ചുകൂടെ സമയമെടുക്കും നല്ല ശാന്തമായ കള്ളത്തിരി ഒന്നും ഒരു മനുഷ്യൻ പോലും ഇല്ലെന്നുള്ളതാണ് കേട്ടോ കാരണം ഈ രാജ്യം ന്യൂസിലാൻഡിൻ്റെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ കണ്ട 50 ലക്ഷമേ ഉള്ളൂ ഇതിപ്പം നമ്മൾ നോർത്ത് ഐലൻഡിൻ്റെ ഏറ്റവും അറ്റത്ത് ആണിപ്പോൾ വന്ന് നിൽക്കുന്നത് ഞാൻ ഈ ലൊക്കേഷൻ കാണിച്ചുതരാം ഇവിടെ സ്ട്രീറ്റിൻ്റെ പേരുണ്ട് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്ട്രീറ്റിൻ്റെ പേര് കാണാൻ പറ്റും ഇവിടെ അല്ലേ മാംഗറ്റോയി ടോയി ആപ്പ് എനിക്ക് വായിക്കാൻ കൂടെ പറ്റുന്നില്ല ഓക്കെ സോ ലുക്ക് അറ്റ് ദ ഫുട്ടേജ് നമ്മളിപ്പോൾ ആ സ്ഥലത്ത് പോയിട്ട് വിസിറ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് നമ്മളതിൻ്റെ വീഡിയോസൊക്കെ ഇടുന്നുണ്ട് വാ ബ്യൂട്ടിഫുൾ ഞാൻ ഈ പൂവ് കണ്ടപ്പം ജസ്റ്റ് ഒരു ഭംഗി തോന്നിയിട്ട് നിർത്തിയതാണ് പൂവിൻ്റെ ഫോട്ടോ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ വേറെ ഒരുപാട് കടൽ തീരത്തൂടെ പോയിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ പൂവുകൾ കണ്ടിട്ടില്ല ഇത് വെച്ച് പിടിപ്പിച്ചല്ല തന്നെ കിളുത്തു വന്നതാണെന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് ആ സീ വീഡ് പോലത്തെ ഇലകളാണ് ഈ ചെടിക്കുള്ളത് അപ്പോൾ കടലുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ അതിൻ്റെ മണ്ണുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലത്ത് മാത്രമേ ഇത് ഉണ്ടാകത്തുള്ളൂ എന്നാണ് തോന്നുന്നത് കേട്ടോ അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ ടെക്ട്രിക്സ് ഇൻഫോ മലയാളം എന്ന യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്താൽ നമ്മുടെ കൂടുതൽ വ്ളോഗിങ് വീഡിയോസ് കാണാൻ പറ്റും അപ്പം വീഡിയോ കണ്ടതിന് ഒരുപാട് നന്ദി ഇപ്പോൾ താഴെ പോയേനെ അപ്പോൾ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ ബൈ